ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൗദാമിനി എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് സൗദാമിനി, വയസ്സ് 48. ഒരു മകനും ഒരു മകളുമാണ് എനിക്കുള്ളത്. മകളാണ് മൂത്തത്. ഞാൻ 20 വയസ്സിലാണ് അവളുടെ അമ്മയായത്. അടുത്തത് ഒരു മകനായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. മാഡം, ഇത് ഒരു 10 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും അയാൾ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുമായി പ്രണയത്തിലായി. എന്നെ ഉപേക്ഷിച്ച് അവരുടെ കൂടായി താമസം. ഞാൻ ഒത്തിരി കാലം പിടിച്ചു നോക്കി മാഡം, പക്ഷേ അയാൾ സമ്മതിച്ചില്ല. അവരെയായിരുന്നു വേണ്ടിയിരുന്നത്. അവർക്ക് സൗന്ദര്യവും പണവും ഒക്കെയുള്ളൊരു സ്ത്രീയായിരുന്നു. അങ്ങനെ ഭർത്താവ് അവരുടെ കൂടെ താമസമാക്കി. അവർക്ക് കുട്ടികളൊന്നുമില്ല. അതോടുകൂടി വിവാഹമോചനം എനിക്ക് അനുവദിച്ച് തരികയും ചെയ്തു മാഡം. പിന്നെ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണമെന്ന് വെച്ച് ഞാൻ പിന്നെ പഠിച്ചു. അത് കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടി ഒരു സ്കൂളിൽ. മാഡം, എൻ്റെ മകളും എൻ്റെ മകനും നല്ല സൗന്ദര്യമുള്ള കുട്ടികളാണ്. അവരുടെ അച്ഛനും എനിക്കും നല്ല സൗന്ദര്യമുണ്ട്. പിന്നെ എന്നേക്കാൾ സുന്ദരിയാണ് അയാൾ കണ്ടുപിടിച്ച ആൾ എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ സൗന്ദര്യത്തിന് ആർക്കും കുറവില്ല. പക്ഷേ ഇതിൽ ഒരു ട്വിസ്റ്റുണ്ട് മാഡം. കാരണം എൻ്റെ ഇളയ മകൻ കാണാൻ നല്ല സുന്ദരനാണ്, ചുവന്ന തുടുത്തൊരു പയ്യൻ. പക്ഷേ സംസാരവും രീതിയും നടപ്പും ഒക്കെ സ്ത്രീകളെപ്പോലെയാണ്. ചലനങ്ങളിലും സംസാരത്തിലും ഒക്കെ, സംസാരത്തിൻ്റെ ടോണും ഒക്കെ സ്ത്രീകളെപ്പോലെയാണ് മാഡം. എനിക്കതിൽ ആദ്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ മകനെ ഒത്തിരി പേർ കളിയാക്കുമായിരുന്നു. സുന്ദരനായതുകൊണ്ട് പല ആളുകൾക്കും അവനോട് മറ്റു വിധത്തിലുള്ള താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും അവൻ നന്നായിട്ട് പഠിക്കും മാഡം. അങ്ങനെ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റായിരുന്നു. 10-ാം ക്ലാസ്സിലൊക്കെ 97% കൂടുതൽ മാർക്കുണ്ടായിരുന്നു മാഡം. അത്രയ്ക്കും അവൻ പഠിക്കുന്ന കുട്ടിയാണ്. ഡാൻസൊക്കെ കളിക്കാനും ഇഷ്ടമാണ്. അതീവ സുന്ദരനാണ്. പെണ്ണുങ്ങൾക്കൊക്കെ അവനെ ഒത്തിരി ഇഷ്ടമാണ്. എങ്കിലും ഇങ്ങനൊരു സ്വഭാവമുള്ളത് കൊണ്ട് പലപ്പോഴും എനിക്ക് പലരോടും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായി, ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല. പിന്നെ കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്, ഒന്നും പറയാൻ പറ്റില്ല മാഡം, മാറ്റാനും പറ്റില്ല. അത് അങ്ങനെ. മകളും സുന്ദരിയാണ്, അവളും പഠിക്കാൻ നല്ല മിടുക്കിയാണ്. പക്ഷേ കൂടെ പഠിക്കുന്ന അവളുടെ ജസ്റ്റ് സീനിയറായ ഒരാളെയാണ് അവൾ കണ്ടെത്തിയത്. അവർ തമ്മിൽ പ്രേമമായിരുന്നു. എന്നോട് വന്ന് ആദ്യമേ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്ന് എന്നോട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അമ്മ എന്ന്. ഞാനിപ്പോൾ പറഞ്ഞു, അവനെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവളൊരു ദിവസം അവനെയും കൊണ്ട് വന്നു, പഠിക്കുന്ന കാലത്ത് തന്നെ. അപ്പോഴാണ് അവനെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. ഏത് പെണ്ണാണെങ്കിലും ഒന്ന് മോഹിച്ചു പോകും, അത്ര സൗന്ദര്യമല്ലേ. എൻ്റെ മകളെക്കാൾ എന്തായാലും ഒരു 10 മടങ്ങ് സൗന്ദര്യം അവനുണ്ട്. അപ്പോൾ അവളുടെ സെലക്ഷൻ ഒട്ടും മോശമല്ല. പിന്നെ അവൻ എൻ്റെ മകളെപ്പോലൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടല്ലോ. അവൾക്ക് ഒരു ആവറേജിന് മുകളിൽ സൗന്ദര്യമേ ഉള്ളൂ. ഇവനങ്ങനെയല്ല, കിന്നരം മീട്ടുന്ന ഒരു ഗന്ധർവനാണ്. എൻ്റെ മകളുടെ ഭാഗ്യമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അവൻ്റെ വീട്ടിലും പ്രശ്നങ്ങളൊന്നുമുള്ളൊരു ഫാമിലിയല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരാൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോഴേക്കും ഈ കല്യാണം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ പഠിത്തം കഴിഞ്ഞപ്പോഴേക്കും അവന് ജോലി കിട്ടി. നന്നായി പഠിക്കുന്നവനാണ്. എന്നാലും ജാതകം നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഉടനെയൊന്നും കല്യാണം കഴിച്ചാൽ ശരിയാകില്ല എന്നുള്ളതായതുകൊണ്ട് ഇത്തിരി താമസിച്ചാണ് മാഡം കല്യാണം കഴിച്ചത്. ഏകദേശം 2 വർഷമായി അവരുടെ കല്യാണം കഴിച്ചിട്ട്. അത്രയേ ഉള്ളൂ. അതിനു മുമ്പ് വേണമെങ്കിൽ അവരെ കല്യാണം കഴിപ്പിക്കാമായിരുന്നു. എങ്കിലും ജാതകപ്രകാരം അത് ശരിയല്ലോ എന്ന് വെച്ചിട്ട് നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. അതിൻ്റെ പേരിൽ രണ്ട് വീട്ടിലും അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ടായെങ്കിലും അവസാനം അത് ശുഭപരിവസമായിട്ട് കലാശിച്ചു. അവൻ വന്നതിൽ പിന്നെ എനിക്കൊത്തിരി സൗകര്യങ്ങളാണ് മാഡം. കാര്യം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവൻ പറയാതെ തന്നെ നോക്കി നടത്തുന്നുണ്ട്. എൻ്റെ മകൾക്കോ എൻ്റെ മകനോ അത്ര വലിയൊരു ഉത്തരവാദിത്തമില്ല. കാര്യങ്ങൾ കോർഡിനേഷൻ ആയിട്ട് ചെയ്യാനെന്നുള്ള കഴിവ് അവർക്കില്ല മാഡം. എൻ്റെ മകനാണെങ്കിൽ ചെറിയൊരു IT കമ്പനി സ്വന്തമായി നടത്തുകയാണ്. അവനതിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. പക്ഷേ കലാ താല്പര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചില സമയത്തൊക്കെ അവൻ അത് അടച്ചിടുകയും ചെയ്യും. അങ്ങനൊരു സ്വഭാവമാണ്. എങ്കിലും എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നല്ല പണം ഉണ്ടാക്കുന്നതുകൊണ്ട് അവനിഷ്ടമുള്ളപ്പോൾ തുറക്കുകയോ ചെയ്യുകയോ ചെയ്തോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ മകനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ അതിനെക്കുറിച്ച് യാതൊരു താല്പര്യവുമില്ല. കൂടുതൽ നിർബന്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാകുന്ന ടൈപ്പുമല്ല. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒരു വഴിക്കാക്കി ഞാൻ പോവുകയായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും കുട്ടികളുണ്ടായില്ല. ഇത്തിരി താമസിച്ചല്ലേ കല്യാണം കഴിഞ്ഞത്. എനിക്കാണെങ്കിൽ ടെൻഷനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കല്യാണം കഴിച്ച് ഉടനെ തന്നെ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകുന്നത് നോക്കുന്നത് നല്ലതെന്ന്. കാര്യം ഇവ രണ്ടും കൂടെ എത്ര കാലമായിട്ട് അറിയാവുന്നതാണ്. രണ്ടുപേരും കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യുകയും മറ്റു കാര്യങ്ങളിൽ കൊതിയും മതിയും തീർന്നവരല്ലേ. അപ്പോൾ പിന്നെ ഇനിയിപ്പം മധുവിധ നോക്കിയിരിക്കേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു, അങ്ങനെ ആകട്ടെ അമ്മയെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാണ്, 1.5 വർഷം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകുന്നില്ല. പിന്നെ പോയി
ട്രീറ്റ്മെൻറ്റ് നേർച്ചയൊക്കെ കുറേ നാളൊക്കെ കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു മാഡം. അങ്ങനെ അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവളിപ്പോൾ ഗർഭിണിയായി. ഇപ്പോൾ 4.5 മാസമായി. ഞാനിപ്പോൾ ഓർത്തു അവളെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാനും അങ്ങ് ലീവ് എടുക്കാമെന്ന്. അപ്പോഴേക്കും മോൻ്റെ അമ്മ പറഞ്ഞു, അവളുടെ അമ്മായിമ്മ പറഞ്ഞു, വേണ്ട ചേച്ചി, ഞാൻ അവളിവിടെ നോക്കിക്കോളാം, ചേച്ചി ഡ്യൂട്ടിക്ക് പൊക്കോ, പ്രസവം കഴിയുമ്പോൾ വേണമെങ്കിൽ 3-4 മാസം അവളോടെ നിന്നോട്ടെ, അത് മതി, അതല്ലാതെ ഒരു റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞു. അമ്മായിമ്മയും അവളും തമ്മിൽ നല്ല കോളാണ്, അതുകൊണ്ട് അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അവളുടെ ഭാഗ്യം. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ, എൻ്റെ മരുമകൻ വേണം എല്ലാ കാര്യത്തിനും വരാൻ വേണ്ടിയിട്ട്. കാര്യം എൻ്റെ മകൻ്റെ ചില കാര്യങ്ങൾക്ക് പോലും അവൻ കൂടെ പോകലേ നടക്കുകയുള്ളൂ. കാര്യം അവൻ കമ്പനിയൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾക്കൊക്കെ പോകാൻ മടിയാണ്, പ്രത്യേകിച്ച് ഈ സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ. അതിനൊക്കെ അളിയനെ വിളിക്കും, ചേട്ടാ വാന്ന് പറയുമ്പോഴേക്കും പുള്ളിക്കാരൻ വരും. അതേപോലെ എൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും വീട്ടിലെ പലചരക്കൊന്നും എൻ്റെ മകൻ മേടിക്കില്ല മാഡം. ഞാനാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് താമസിച്ചു കഴിഞ്ഞാലും ഇതെല്ലാം ഓർത്ത് ചെയ്യുന്നത് മരുമകനാണ്. ഷോപ്പിംഗ് എല്ലാം അവനാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ചന്തയിൽ പോയി പച്ചക്കറി വാങ്ങിക്കുന്നതും ഓട്ടോറിക്ഷയിൽ വരുന്നതും ഒന്നും അവനിഷ്ടമല്ല. അവൻ പറഞ്ഞത് മാളിൽ നിന്ന് തന്നെ മേടിച്ചാൽ മതി, ഞാൻ വരുമ്പോൾ പോയാൽ മതി എന്ന് പറയും. ഒന്ന് രണ്ട് വട്ടം ഞാൻ ടൗണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നെ വഴക്ക് പറഞ്ഞു, അമ്മ ഇങ്ങനെ നടക്കണ്ട, എനിക്ക് അതിഷ്ടമല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അധികാരത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ ധിക്കരിക്കാൻ പറ്റുമോ മാഡം? അവൻ തന്നെ വണ്ടി കൊണ്ടുവരും, എല്ലാ ദിവസവും വരും, പിന്നെ എന്താണോ വേണ്ടത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവൻ വാങ്ങിച്ചു തരും, പൈസ പോലും ചോദിക്കില്ല മാഡം, അങ്ങനെ ഒരാളാണ്. ഷൂ, ഞാൻ എപ്പോഴും പറയും, എടാ ഞാനാണെങ്കിൽ ഈ ചന്തയിൽ കൂടെയൊക്കെ നടന്ന് പച്ചക്കറി മേടിക്കട്ടെ, അപ്പോൾ അവൻ പറയും ആ ഞാനുള്ളപ്പോൾ പോയാൽ മതി, അല്ലാതെ അമ്മ ഈ പ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടാണെന്ന്. ഞാൻ പറയും പിന്നെ ഞാനെന്താ കൊച്ചു പെണ്ണവല്ലോ 18-കാരിയാണോ, തനി ചന്തയിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പങ്ങളുണ്ടാകുന്നു. അപ്പോൾ അവൻ പറയും അമ്മ അമ്മയ്ക്ക് അറിയാത്തോണ്ടാ, ഇപ്പം 50-60 വയസ്സുള്ള ആൾക്കാർക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ് പണ്ട് പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഇവളിപ്പോൾ വീട്ടിൽ റെസ്റ്റ് ആയതിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് മിക്ക സമയത്തും എല്ലായിടത്തും പോകുന്നത്. അപ്പോഴാണ് അവൻ അതിൽ കടന്ന ഓരോ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. ശരിക്കും അച്ഛൻ എന്തിനാണ് അമ്മ ഇട്ടിട്ട് പോയത് എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ പറഞ്ഞു എനിക്കറിയില്ല, അങ്ങേർക്ക് നല്ല സുന്ദരിയായ ഒരു പെണ്ണെ കിട്ടി, അതുകൊണ്ട് അങ്ങേര് പോയെന്ന്. അപ്പോൾ അമ്മ സുന്ദരിയല്ലായിരുന്നോ? ഇപ്പം അമ്മ നല്ല സുന്ദരിയാണല്ലോ, അങ്ങേര് പോയി കഴിഞ്ഞ ശേഷമാണോ അമ്മ ഇത്രയും സുന്ദരിയായത്? എടാ വെറുതെ എനിക്ക് ചൊറയരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കും. അല്ല അമ്മേ, യഥാർത്ഥത്തിൽ പുള്ളി എന്തിനാണ് പോയത്? അപ്പോൾ ഞാൻ പറഞ്ഞു എടാ സൗന്ദര്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, ഓരോരുത്തരും കാണുമ്പം ഓരോ രീതിയിലാണത് മനസ്സിൽ ഉൾക്കൊള്ളുന്നത്. അങ്ങേർക്ക് ചിലപ്പോൾ എന്നേക്കാൾ സുന്ദരി അവരാണെന്ന് തോന്നിക്കാണും. അതുമാത്രമല്ലടാ പണവും ഉണ്ടായിരുന്നു അവർക്ക്, കുട്ടികളും ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഓർത്ത് കാണും എന്തിനാണ് വെറുതെ ഇവിടെ റിസ്ക് എടുക്കുന്നത്, അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങേർക്കൊരു ഉത്തരവാദിത്തമില്ലല്ലോ, ഇങ്ങനെ ആടിപ്പാടി നടക്കാമല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അമ്മ എന്താ രണ്ടാമത് കല്യാണം കഴിക്കുന്നത്? അമ്മയ്ക്ക് ആരോടെങ്കിലും പ്രേമമുണ്ടായിരുന്നു നേരത്തെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ കിളിക്കിളി ചോദിക്കുന്നത്, എനിക്ക് അവിടെ പ്രേമമൊന്നുമില്ലായിരുന്നു, പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതല്ലേ ഞാൻ ചോദിച്ചത്, അമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് പോയി കഴിഞ്ഞ് ആരുടെങ്കിലും പ്രേമമുണ്ടായിരുന്നു? ആ എനിക്ക് പ്രേമം മണ്ണാങ്കട്ടയൊന്നുമില്ല, എനിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു, അവരെ വളർത്തി ഞാനങ്ങ് ജീവിച്ചു. നിനക്കിപ്പോൾ എന്താ എൻ്റെ പഴയ പ്രേമത്തിൻ്റെ ലിസ്റ്റ് എടുക്കാനാണോ? ഏതെങ്കിലും ആണുങ്ങളുണ്ടെങ്കിൽ എന്നെ നീ പിടിച്ച് കല്യാണം കഴിപ്പിക്കോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ആഹാ, അമ്മയ്ക്കൊപ്പം ശരിക്കും ഇനി ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞാൻ മോളോടും മോനോടും ഒക്കെ പറഞ്ഞ് ശരിയാക്കി തരാം, ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് അമ്മയ്ക്ക് പുതിയൊരു കല്യാണം നടത്തിത്തരാം. അമ്മ മേക്കപ്പും ചെയ്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് കാഞ്ചിപുരം പട്ടുസാരി ഉടുത്ത് കതിർ മണ്ഡപത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ അമ്മയെ കാത്തിരിക്കുന്നത് നല്ല 6-പാക്ക് ഉള്ള ഒരാൾ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിനാ 6-ചാക്ക്? 6-ചാക്ക് അല്ല അമ്മേ, 6-പാക്ക്. എന്തോ നടാ 6-പാക്ക്? ആ അത് അമ്മയ്ക്ക് അറിയത്തില്ലയോ? എനിക്കറിയാം, ഇപ്പോഴത്തെ പിള്ളേർക്കല്ലേ 6-പാക്കും 6-ചാക്കും ഒക്കെ, പണ്ടേ നല്ല പറമ്പി കളിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് 6-പാക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അമ്മയുടെ ഭർത്താവിനും 6-പാക്ക് ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു പോടാ അശ്ശരാത്തവരെ കാര്യങ്ങൾ ചോദിക്കാതെ, എനിക്കറിയില്ല, പറയമ്മേ. അമ്മ ഓർത്തെടുത്ത് പറ, പുള്ളി 6-പാക്ക് ഉണ്ടായിരുന്നു? ഓ 6-പാക്ക് ഒന്നും ഇല്ലായിരുന്നു, അങ്ങേർക്ക് ഇത്തിരി വയറൊക്കെ ഉണ്ടായിരുന്നു, പണ്ട് ഉണ്ണിക്കോട വേറെ നല്ലൊരു ഐശ്വര്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമല്ലടാ. ആ അതാ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇനി അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് 6-പാക്ക് ഉള്ള ആളെ തന്നെ കണ്ടുപിടിച്ച് തരാം. എന്തിനാ ആ പായ്ക്ക്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അവനോട് പറഞ്ഞു, അമ്മയുടെ മോളിലെ എന്നെ തിരിച്ച് പ്രേമിക്കാൻ കാരണം എനിക്ക് 6-പാക്ക് ഉള്ളതുകൊണ്ടാണെന്ന് അവൾ പറഞ്ഞെന്ന്. ഷോ എന്തുവാടാ ഇതൊക്കെ, കലികാല വൈഫോ അല്ലാതെ എന്താ പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പൊട്ടിച്ചിരിച്ചു, അമ്മയ്ക്ക് 6-പാക്ക് ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഞാൻ പണ്ടത്തെ സ്ത്രീയല്ലേ, ഞാൻ അന്ന് ശ്രദ്ധിക്കാറില്ല. 6-പാക്ക്,
അവൻ എന്തിൻ്റെ കുഴപ്പമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്കും അമ്മ ഇപ്പം സിക്സ് പാക്ക് ഉള്ളതാണ് ഫാഷൻ. പണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇപ്പം സിക്സ് പാക്ക് ഇല്ലാത്ത ആണുങ്ങളെന്നും പെണ്ണുങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ആ അങ്ങനെയൊക്കെയാണോ? അതെ. ദേ അമ്മ എൻ്റെ മസിൽ നോക്കി എന്ന് പറഞ്ഞു. നിൻ്റെ മസിൽ ഞാനെന്തിനാണ് നോക്കുന്നത്? നിൻ്റെ ഭാര്യയില്ലേ, അവളല്ലേ അത് കണ്ട് മോഹിച്ചത്? അല്ല അമ്മേ, ദേ ഒന്ന് കുത്തി നോക്കിയേ, ഒന്ന് ഇടിച്ചു നോക്കിയേ, നോക്ക് നല്ല ജില്ല ജില്ല നിൽക്കല്ലേ, ഇതാണ് സിക്സ് പാക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേടാ, നീ കയ്യിലിരിപ്പ് ശരിയല്ല കേട്ടോ, നീ വേറെ ഏതോ വഴി കൂടെ കയറി പോവുകയാണ്. എനിക്ക് തോന്നുന്നു നീ എന്നെ വളയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അവൻ പൊട്ടിച്ചിരിച്ചു. ആഹാ, അമ്മയ്ക്ക് അപ്പം അങ്ങനെ തോന്നിയോ അമ്മയെ വളയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന്? ഞാൻ വളച്ചു കഴിഞ്ഞാൽ അമ്മ വളയോ അമ്മേ എന്ന് പറഞ്ഞ് അവൻ ഒരു കൈ കണ്ടോ എൻ്റെ താടിയിലൊന്ന് തലോടി. ഞാൻ പറഞ്ഞു, അടങ്ങിയിരിക്ക്, ഇതുപോലെ വൃത്തികെട്ടവനെയാണല്ലോ എൻ്റെ മകൾക്ക് കിട്ടിയത്. നീ എന്താണോ ഉദ്ദേശിക്കുന്നത്, നീ എന്നെക്കുറിച്ച് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തി കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, വെറുതെ കിടന്നലച്ച് നാട്ടുകാരെ കൂടെ അറിയിക്കണ്ട, മരുമകനും അമ്മായിമ്മയും തമ്മിൽ ഡിങ്കോലാഫിയാണെന്ന് ആളുകൾ വെറുതെ പറയും. അല്ലെങ്കിലും എൻ്റെ ഓഫീസിലുള്ള ആളുകൾ ചോദിക്കാറുണ്ട്, അമ്മായിമ്മയും നീ തമ്മിൽ എങ്ങനെയാണെന്ന്. ഇതൊക്കെയാണോടോ നിങ്ങൾ സംസാരിക്കുന്നത്? അമ്മായിമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്മയുടെ സ്ഥാനത്തല്ലേ? അങ്ങനെയൊക്കെയാണെങ്കിൽ സ്വന്തം അമ്മയല്ലല്ലോ അവർ പറഞ്ഞത്. അമ്മ ഒരു സുന്ദരിയാണ്, അമ്മയും വളരെ ചെറുപ്പമാണ്, അവർക്ക് പോലും അമ്മയുടെ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് എപ്പോഴും ഇങ്ങനെ ചേർന്നിരുന്ന് നടക്കല്ലേ. അപ്പോൾ അമ്മമാർ പറഞ്ഞത് അമ്മയും ഞാനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നാണ്. പോടാ വൃത്തികേട് പറയാതെ. വൃത്തികേടല്ലമ്മേ, എൻ്റെ കൂട്ടുകാരനില്ലേ സൂരജ്, അവനൊക്കെ പറഞ്ഞത് എങ്ങനെയാണ്? അമ്മയും കൊണ്ട് ഞാൻ നടക്കുമ്പോഴേക്കും നമ്മൾ രണ്ടുപേരും നല്ല ചോടുകളെപ്പോലെ തോന്നുമെന്ന്. ദേവമേ, ഇപ്പോഴത്തെ ചെറുക്കന്മാർക്കും വേറൊരു പണിയില്ലേ, ഇതൊക്കെയാണ് നോക്കി നടക്കുന്നത്. നീ ഇപ്പോൾ പറയില്ലേ നിനക്ക് സ്വന്തം അമ്മയെ പോലെയാണെന്നും. അങ്ങനെയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു, പക്ഷേ അവർ വിശ്വസിക്കണ്ടേ? അവർ പറഞ്ഞത് അമ്മയ്ക്ക് ഇത്തിരി ഇളക്കമുണ്ട്, എനിക്കും ഇത്തിരി ഇളക്കമുണ്ട്, അമ്മ ഞാനും ഇവിടെ പോകുന്നത് ഇങ്ങനെ ഏറ്റവും അടുത്ത് പോകുന്നത് നമുക്ക് തമ്മിൽ എന്തോ ഒരു അന്തർധാര ഉള്ളതുകൊണ്ടാണെന്നും. എന്താ അന്തർധാര? ഒന്നുമില്ല, നമുക്കറിയില്ലേ. നിനക്കെന്താണ് ഇടയ്ക്ക് ഇളക്കം? എനിക്ക് തോന്നുന്നു ഭാര്യ ഗർഭിണിയായ പിന്നെ അവൾക്ക് ഫുൾ റെസ്റ്റ്, നിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതല്ലടാ, ഇപ്പോൾ നീ എൻ്റെ നേർക്ക് നോക്കുന്നത് ഇതൊക്കെ പതിവായിട്ട് നടക്കുന്ന പണ്ടേയുള്ള കാര്യമാണ്. എനിക്കറിയാം മോനെ, കാളവാല വെക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി നീ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. എൻ്റെ മകളുടെ കാര്യങ്ങൾ കുളം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് അവളെ നോക്കി അവിടെ കാണാൻ വരുന്നു, അല്ലാതെ കാളവാല വെക്കണമെന്നല്ലേ, വാരിയാ മുറിച്ചു കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനങ്ങ് ചമ്മി. കുറേ നേരത്തേക്ക് എന്നോട് മിണ്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പോൾ മോളിൽ പോവുകയായിരുന്നു. അവിടെ ചെന്ന് എല്ലാം പർച്ചേസ് ചെയ്തു. പഴയതുപോലെ അവന് ഒരു കളിയാട്ടമില്ല, കളിതമാശയില്ല, ഗൗരവമായിട്ട് മസിൽ പിടിച്ചിരിക്കുകയാണ്. തിരിച്ചു വന്നപ്പോഴും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, എന്നെ വീട്ടിലാക്കിയിട്ടങ്ങ് പോയി. വൈകുന്നേരം മകൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അളിയിൽ എന്തിയമ്മേ അത്താഴം കഴിക്കാനില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവനങ്ങ് പോയെന്ന്. പിന്നെ മൂന്നാല് ദിവസത്തേക്ക് മരുമകൻ്റെ പൊടി പോലുമില്ല, അവൻ ഈ വീട്ടിലോട്ട് വരുന്നതുമില്ല. അവസാനം ഞാനങ്ങ് വിളിച്ചു. വിളിച്ചോ പറയാണ് ഭയങ്കര ബിസിയാണെന്ന്. ഞാൻ ചോദിച്ചു, ഇത്രയും നാളില്ലാത്ത ബിസി എങ്ങനെയാണ് വന്നതെന്നും. അത് അമ്മയ്ക്കറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല, നിൻ്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാനാണോ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അമ്മ ഞാൻ തമാശ പോലും പറയാൻ സമ്മതിക്കില്ല, അപ്പോഴേക്ക് സീരിയസ് ആകുകയാണ്, എന്നെ ഓരോന്ന് പറയുകയാണെന്നും. ഓ, നിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം ഞാനെന്താ വേണ്ടത്? നിൻ്റെ ഭാര്യയാകാൻ എന്നെക്കൊണ്ട് പറ്റുമോ? പറ്റില്ല അമ്മേ, ഭാര്യയൊന്നും ആകണ്ട. അമ്മ എന്നോട് നന്നായിട്ട് ചിരിച്ച് സംസാരിച്ച് നമ്മളൊരു ഫ്രണ്ട്സിനെ പോലെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് കുറച്ച് ഹോട്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി. അമ്മയ്ക്ക് ഒരു പുരുഷനെ അറിയാവുന്ന ആളാണല്ലോ, ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് രണ്ട് കുട്ടികളുള്ള ആളാണല്ലോ, അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാക്കാം. അമ്മ പെട്ടെന്ന് തന്നെ എൻ്റെ പ്രശ്നം കണ്ടുപിടിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ പുറത്താരോടെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമേ. എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, അതിപ്പോൾ അവൾക്കിങ്ങനെ ആയതുകൊണ്ട് ഇത്തിരി പ്രശ്നമാണ് എൻ്റെ ഉള്ളിൽ, അമ്മയ്ക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിടികിട്ടി കാര്യം. ഇങ്ങനെയൊക്കെ താല്പര്യമുള്ള ചെക്കന്മാർ ഈ ഒരു സമയത്ത് പുറത്ത് പല പെണ്ണുങ്ങളായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാലമാണിത്. അങ്ങനെ പലപ്പോഴും പെണ്ണുങ്ങൾക്ക് ഒത്തിരി ദുരിതം ഉണ്ടാകുന്നുണ്ട്. എൻ്റെ മകൾക്കും അതുപോലെ വല്ല ഉണ്ടാകുമോ, ഇവൻ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ തേടി പോകുമോ എന്നൊക്കെ ഞാൻ ഓർത്തു. അപ്പം ഞാൻ പറഞ്ഞു, ആ നീ വിഷമിക്കണ്ട, നിൻ്റെ കൂടെ വന്ന് ഞാൻ നല്ല കമ്പനി തരാം, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, തിരിച്ച് ഞാൻ സ്കൂൾ കുട്ടികളെ പോലെ മറുപടി തരാമെന്ന് പറഞ്ഞു. ശരി, അമ്മ അധ്യാപിക ആകല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ്, നീ എന്ത് വേണേലും പറഞ്ഞു, പക്ഷേ ഫോണിൽ കൂടെ പറയരുത്, അല്ലാതെ നമ്മൾ രണ്ടുപേരും കൂടെ കാറി പോകുമ്പോൾ നീ എന്ത് വേണേലും പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് കൂട്ടായി മാഡം, പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ പോകും. ആ സമയത്ത് അവൻ അവൻ്റെ പഴയ കഥകളും എൻ്റെ മകളെ പ്രേമിച്ചതൊക്കെ പറയും. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞ് എനിക്കും ഓഫീസിൽ ഒന്ന് രണ്ട് പ്രപ്പോസൽസൊക്കെ വന്നിരുന്നു, അതിനെക്കുറിച്ചൊക്കെ പറയും. അപ്പോൾ അവൻ എന്നോട് ചോദിക്കും, അമ്മയ്ക്ക് ആഗ്രഹമില്ലേ, അമ്മയുടെ ഭർത്താവിനോട് മാത്രമേ താല്പര്യമുള്ളൂ? അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ താല്പര്യം എന്ന് പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം, വേണമെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. കാരണം നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ
ചിലപ്പോൾ ചിലതൊക്കെ നിയന്ത്രിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, അമ്മേനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞാൻ ചോദിച്ചു, എന്ത് സഹായം, ഇതിൽ കൂടുതൽ എന്താ സഹായിച്ചേണ്ടത്? അപ്പോൾ അവനോട് പറഞ്ഞു, അമ്മയ്ക്ക് കൈ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന്. നീ എന്താടാ ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മ പ്ലീസ്, അമ്മ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്, അമ്മ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അമ്മയ്ക്ക് മാത്രമേ ഈ അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടാകും, നമ്മൾ തമ്മിൽ റിലേഷൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ എൻ്റെ കവളിൽ തലോടിക്കൊണ്ട് പറയുകയാണ്, അമ്മേ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? ആ ഇഷ്ടമുണ്ടടാ, പക്ഷേ ഈ ഇഷ്ടമല്ല. അമ്മേ അങ്ങനൊന്നും പറയാതെ പ്ലീസ്, നമുക്കിത് ആരോടും പറയണ്ട, അവൾ പറയണ്ട. അമ്മയും ഞാനും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ സീക്രട്ടായിട്ടിരിക്കും. എനിക്കിഷ്ടമുള്ളത് കൊണ്ടല്ലേ പുറത്ത് വേറൊരു കാര്യത്തിന് വേണ്ടി പോകാൻ മടിയായത് കൊണ്ടാണ്. അമ്മേ പ്ലീസ്, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തി കാണോ? അപ്പോൾ നിൻ്റെ ഭാര്യ ഗർഭിണിയായുള്ള തന്നെ നീ കണ്ടച്ചാടുന്ന കണ്ടപ്പൂച്ചയാണോ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല അമ്മേ, ഞങ്ങൾ തമ്മിൽ നല്ല സജീവമായിട്ടിരിക്കുകയല്ലായിരുന്നു. ആ സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞ് അവൻ കൊഞ്ചി. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്നും മിണ്ടിയില്ല. അവൻ ചോദിച്ചു, കൊച്ചു കള്ളി എന്നെ സഹായിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ കാറിൽ വെച്ച് എനിക്കാവുന്നവരൊക്കെ ഞാൻ സഹായിച്ചു മാഡം, എൻ്റെ മോളുടെ ജീവിതമല്ലേ, എല്ലാ കഥകളെയും പോലെ എല്ലാ അമ്മായിമ്മമാരെ പോലെ ഞാൻ ചില ത്യാഗങ്ങൾ സഹിച്ചു മാഡം, പക്ഷേ അവിടെ തൊട്ടാണ് ട്വിസ്റ്റ് ഉണ്ടായത്. അന്ന് വരെ ഞാനതൊക്കെ എൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ട അല്ലെങ്കിൽ അവൻ്റെ കുസൃതലത്തിന് കൂട്ടു നിൽക്കുക എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ കാഴ്ചകളാണല്ലോ മനുഷ്യനെ മാറ്റിമറിക്കുന്നത്. കണ്ടപ്പോൾ കൊണ്ടപ്പോൾ ഞാൻ വീണുപോയി മാഡം, പാദാരവിന്ദങ്ങളെ ഞാൻ നമസ്കരിച്ചു പോയി. കാര്യം ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത എൻ്റെ ആശകൾ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇപ്പോഴെനിക്ക് ഒരിക്കൽ പോലും ഞാൻ കൊതിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു ദർശനം, ആ സൗഭാഗ്യം ദർശനം മാത്രമല്ല എനിക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ആ അവസരം ഞാൻ മുതലാക്കണ്ടേ മാഡം? ഞാൻ കുനിഞ്ഞ് കമന്ത വീണ് നമസ്കരിക്കണ്ടേ? ഞാൻ നമസ്കരിച്ചു പോയി. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് നടന്നുപോയി മാഡം. ആരാധന മുത്ത് എൻ്റെ തലയിൽ വണ്ടുകൾ മുരണ്ടു. മകൻ എന്തായാലും 8:30 കഴിഞ്ഞേ വരികയുള്ളൂ. ഇവൻ 10:30 ഇവിടുന്ന് അവളുടെ അടുത്തേക്ക് പോകാറുമുള്ളൂ. ചാരിത്രം പ്രസംഗിച്ച് നടന്നിരുന്ന എൻ്റെ മനസ്സാകെ മാറിപ്പോകുകയായിരുന്നു മാഡം. ഞാൻ അവനെ എൻ്റെ ഒറ്റ കൊമ്പാന്ന് വിളിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ എന്നെ പൊക്കിയെടുത്ത് വട്ടം കറക്കി. അത് കഴിഞ്ഞ ശേഷം എനിക്കും ആ വട്ടത്തിനുള്ളിൽ ചുറ്റാൻ ഒരു മോഹമായിരുന്നു. പക്ഷേ അവിടെ എനിക്കായിരുന്നു മിടുക്കെന്ന് എനിക്ക് തോന്നുന്നു മാഡം. കാര്യം അവന് എന്തൊക്കെ പറഞ്ഞാലും ഇത്തിരി ഒരു സങ്കോചം കാണില്ലേ? പക്ഷേ പണ്ടത്തെ എക്സ്പീരിയൻസ് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ. ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും പഠിച്ച വിദ്യകളൊക്കെ ഏതെങ്കിലും സ്ത്രീയോ പുരുഷനോ മറക്കുമോ? ഇല്ല. പക്ഷേ ഫോമിലായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങ് ട്രാക്കിലേക്ക് ഇറങ്ങി മാഡം. ട്രാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. പണ്ട് എൻ്റെ ഭർത്താവിനോടുണ്ടായിരുന്ന അയാൾ എന്നെ അവഗണിച്ച ആ ദേഷ്യവും വിദ്വേഷവുമെല്ലാം എനിക്കിവിടെ തീർത്ത് എനിക്ക് പുണ്യനദിയിലേക്ക് ഇറങ്ങി കുളിക്കാനൊരവസരം ദൈവമായിട്ടുണ്ടാക്കിത്തന്നതാണ്. അതൊന്നും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഒന്നുമല്ലെങ്കിലും എൻ്റെ മോളുടെ ഭർത്താവല്ലേ എന്ന് ഞാൻ ഓർത്തു. നീരാടാൻ കുളത്തിലിറങ്ങുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമായിരുന്നു. അലകളും നുരകളും പതകളും എല്ലാം എൻ്റെ സ്വന്തം. എനിക്ക് പിന്നെ കണ്ണു കാണുന്നില്ലായിരുന്നു. ഞാനാണെങ്കിൽ ആനന്ദ സാഗരത്തിൽ ആറാടി നിൽക്കുമ്പോൾ ഗാനം നിർത്തരുതേ മോനെ, ഗാനം നിർത്തരുതേ എന്ന് ഞാൻ അവനോട് കേണപേക്ഷിച്ചു. അവൻ എന്നോട് പറഞ്ഞത്, കള്ളിപ്പെണ്ണെ 2 മണിക്കൂർ കഴിഞ്ഞാലും എൻ്റെ ഗാനാലാപനം ഞാൻ നിർത്തില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അവനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി മാഡം, അവനെൻ്റെ സ്വത്താണ്, മുത്താണ്, എൻ്റെ മുന്തിരിക്കൊത്താണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ദൈവം കൊണ്ടുതന്ന കാലത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസങ്ങളിലും അവന് വേണ്ടി എൻ്റെ മണിക്കൂറുകൾ ചെലവഴിച്ചു. ഞങ്ങൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന പരിപാടിയൊക്കെ ഇങ്ങനെ നിർത്തി. ഞങ്ങളുടെ പലചരക്ക് ഇവിടെ ഞങ്ങൾ തുടങ്ങുകയായിരുന്നു മാഡം. എൻ്റെ ജീവിതത്തിലെ സ്വാർത്ഥകമായ നിമിഷമായിരുന്നു. എൻ്റെ മകൾ നിത്യഗർഭിണിയായി മാറണമെന്ന് പോലും ഞാൻ പ്രാർത്ഥിച്ചു പോയി. എന്നും അവൾക്ക് ഗർഭമുണ്ടായിരുന്നെങ്കിൽ എന്നും എൻ്റെ മരുമകൻ എൻ്റെ അടുത്ത് വന്നേനെ, ഞങ്ങളൊന്നിച്ച് പലചരക്ക് കട തുടങ്ങിയേനെ. ആവേശം കൂടി കഴിഞ്ഞപ്പോഴില്ലേ മാഡം, അവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിൽക്കാൻ തുടങ്ങി. അവരുടെ മുറിയുണ്ടല്ലോ, അവൻ രാത്രിയാകുമ്പോൾ എൻ്റെ മകൻ ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരും.
പിന്നീട് ഞങ്ങൾ രണ്ടുപേരും തിരുവേലി ഏറ്റങ്ങളായിരിക്കും. അത് കഴിഞ്ഞ് അവൻ എപ്പോഴെങ്കിലും ആയിരിക്കും തിരിച്ച് അവൻ്റെ മുറിയിൽ പോയി കിടന്നുറങ്ങുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അല്ലാത്ത സമയത്ത് മകൻ വരുന്നതിന് മുമ്പേ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഷെഡ്യൂൾ. ഒരു ദിവസം അവനില്ലേ മാഡം, നേരത്തെ അങ്ങ് പോയി. അതായത് ഒരു 11 മണിക്ക് വന്നിട്ട് 2 മണിയായപ്പോഴങ്ങ് പോയി. വയറിന് നല്ല സുഖം തോന്നില്ലെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അവന് മരുന്ന് തരാമെന്ന് പറഞ്ഞു. അവൻ മരുന്ന് മേടിച്ചോണ്ട് അവൻ്റെ റൂമിലങ്ങ് പോയി മാഡം. ഞാനെ ഓർത്ത് ശരിപ്പെടുത്തണ്ട, പാവം കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കാണെങ്കിൽ ഒട്ടും ഉറക്കം വന്നില്ല മാഡം. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവൻ്റെ മുറിയിൽ പോയിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ചെന്ന് തുറക്കാൻ നോക്കഴിഞ്ഞപ്പോഴേക്കും വാതിലങ്ങ് തുറന്നു വന്നു. അതിനകത്ത് അവനില്ല. എവിടെ പോയി? അതിനകത്ത് ബാത്റൂം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ വയറിന് വേദനയാണെങ്കിൽ ബാത്റൂമിൽ അകത്ത് തന്നെയല്ലേ പോകേണ്ടത്? ഇവൻ എവിടെ പോയി? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ മകൻ്റെ റൂമിലേക്ക് ഞാൻ നോക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇരുട്ടാണ്. തിരിച്ചു വന്നവനെ ഫോൺ വിളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും മകൻ്റെ മുറിക്കകത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു മാഡം. ഞാൻ ആ വാതിൻ്റെ അടുത്ത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അകത്ത് അവർ രണ്ടുപേരും കൂടി അടക്കി പിടിച്ച് സംസാരിക്കുന്നു. ഷോ, ഇനി എന്നെ വിളിക്കേണ്ടെന്ന് വന്നിട്ട് അവൻ്റെ അടുത്ത് അങ്ങനെ പോയതാണോ? വയറിന് വല്ല പ്രശ്നമുണ്ടോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷേ അവിടെ വല്ലാത്ത ചിരിയാണ്. എൻ്റെ മകൻ്റെ കുണിഞ്ഞ ചിരി എനിക്ക് നന്നായിട്ടറിയാം. രണ്ടു പേരും കൂടെ വേറെന്തോ ആണെന്ന് എനിക്ക് തോന്നി മാഡം. ഇത്തിരി നേരം കൂടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഞെട്ടിത്തരിച്ചു പോയി മാഡം. ഇതെന്താണ്? എവിടേക്കാണ് ഇവൻ സ്റ്റേജിൽ അരങ്ങേറുന്നത്? എനിക്കൊന്നും പിടികിട്ടിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ശബ്ദം കൂടിക്കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ദേഷ്യമായി മാഡം. പൊട്ടിത്തെറിച്ചു പോയി. ഞാൻ കഥകൾ മുട്ടി. വെപ്രാണത്തോടു കൂടി വന്ന് കഥ തുറന്നത് എൻ്റെ മകനാണ്. ഞാനകത്ത് കയറി. രണ്ട് പേരും കൂടി അവിടെ ഉണ്ട്. എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ എന്താണെന്ന്. ഏകദേശം ഊഹിക്കാമല്ലോ. രണ്ട് പേര് ഷർട്ടൊന്നും ഇടാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മരുമകൻ പറഞ്ഞു, അല്ല അമ്മ, എനിക്ക് വയറുവേദനയുണ്ട്, ഞാൻ അവൻ്റെ കൂടെ വന്ന് കിടന്നാണ്. ഇവൻ്റെയും മരുന്നുണ്ടായിരുന്നു, അത് വാങ്ങിച്ച് ഞാൻ കഴിച്ചു. നല്ല ആശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കുറേ നേരമായിട്ട് സംസാരിച്ചതിൽ പാതി ഞാൻ കേട്ടു. അത് കഴിഞ്ഞുള്ള ശബ്ദങ്ങൾ ഞാൻ കേട്ടു. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും ഈ ലോകത്ത് തന്നെ ജീവിക്കുന്നത്. ഇവിടെ എന്തെല്ലാം തരികളുകൾ നടത്തുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നൊരു സ്ത്രീയാണ്. പക്ഷേ ഇങ്ങനൊരു കാര്യം ഞാൻ ഒരിക്കലും പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ മകൻ എൻ്റെ അടി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അവനൊരു പുലിയെപ്പോലെ എന്നോട് ചീറ് വീണു മാഡം. എന്നിട്ട് പറയുകയാണ്, അമ്മ അമ്മയുടെ കാര്യം നോക്ക്, ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അത് ഞങ്ങൾ നോക്കിക്കോളാം. അമ്മയുടെ മുറിയിൽ നിന്നല്ലേ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നത്? ഇത്ര നേരം അമ്മ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് കിടന്നു, അമ്മയ്ക്ക് എന്തിനു കേടാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കാൻ കൊള്ളാത്ത തെറി, അതും കനത്തിലുള്ള തെറി എന്നെ വിളിച്ചു മാഡം. ഇത്രയും നാളായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ മകൻ്റെ വയറിൽ നിന്ന് അങ്ങനെ കേൾക്കുന്നത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാനും തിരിച്ചു പറഞ്ഞു, അപ്പോൾ എൻ്റെ മകൻ എന്നോട് പറയുകയാണ്, ആ ചേച്ചിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ പ്രായം എനിക്കറിയാം. അപ്പോൾ പണ്ട് തൊട്ടേ അളിയനുമായിട്ട് എനിക്കിതേ ബന്ധമുണ്ട്. അളിയനും ഞാനും തമ്മിൽ പണ്ടേ ബന്ധമുണ്ട്. ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ട്. ഒരാൾക്ക് ഒരാളെ മാത്രം നല്ല സ്നേഹിക്കാൻ പറ്റുന്നത്, പലരെയും സ്നേഹിക്കാൻ പറ്റും. ഇപ്പോൾ അമ്മയും അതിൽ കൂടിച്ചേർന്നല്ലോ. അതുകൊണ്ട് ചേച്ചിയോട് പറയാതെ അമ്മ അമ്മയുടെ സമയത്ത് അളിയനെ എങ്ങനെ സഹിക്കുക? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. ഞാൻ എന്തായാലും ഇനി കല്യാണമൊന്നും കഴിക്കുന്നില്ല. എനിക്ക് അളിയനുണ്ടല്ലോ എന്ന് പറഞ്ഞു മാഡം. അപ്പോൾ എൻ്റെ സംശയങ്ങളെല്ലാം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. എന്താ മോനെ ഇത്, നീ എന്താണ് ഇങ്ങനെ കാണിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മരുമകൻ പറയുകയാണ്, പറ്റിപ്പോയെന്ന്. അത് കഴിഞ്ഞ് 3 ദിവസത്തേക്ക് എൻ്റെ മകനോട് മിണ്ടിയില്ല. പിന്നീട് മരുമകൻ മുൻകെടുത്തിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് സംസാരിച്ചത്. അവർ തമ്മിൽ പണ്ടേ ബന്ധമുണ്ട്. അതിന് പക്ഷേ എൻ്റെ മരുമകനെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ മകനാണ് അങ്ങോട്ട് ചെന്നെന്നാണ് അവൻ പറഞ്ഞത്. അതിൻ്റെ മകൻ സമ്മതിക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മകനുമായിട്ടും അവന് നല്ല സ്നേഹബന്ധം തന്നെയാണ്. എന്നോടും അവന് സ്നേഹം, ഇത് രണ്ടും മകൾക്കറിയുകയുമില്ല. അപ്പോൾ അവസാന തീരുമാനമെടുത്തത് ഇങ്ങനെയാണ് മാഡം, ഈ ബന്ധങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യും. എൻ്റെ മകൾ ഒന്നും അറിയാതെ ഞങ്ങൾ 3 പേരും കൂടി ഇത് മാനേജ് ചെയ്യണം എന്നുള്ളൊരു നിലയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കും മരുമകനോട് അത്ര വലിയ വിഷമമോ ദേഷ്യമോ ഒന്നും ഇപ്പോൾ തോന്നുന്നില്ല. എൻ്റെ മകനോടും എനിക്കുണ്ടായ വിഷമങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു മാഡം. എന്നാലും ഇത്ര അഡ്ജസ്റ്റ്മെൻറ്റോട് മുന്നോട്ട് പോകുമ്പോഴേക്കും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയില്ലേ മാഡം? മാഡം ഇത്തരം കഥകൾ വായിക്കുന്നതിന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞത്. മാഡം അത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു മറുപടി തന്നിരുന്നെങ്കിൽ ഉപകാരപ്രദമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്നൊരാൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയും കുത്തഴിഞ്ഞൊരു കുടുംബമാണെന്ന്. പക്ഷേ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതൊരു ഫാക്റ്റാണ്. ഈ കഥയാണെങ്കിൽ പുള്ളിയൊരു ഫാക്റ്റാണ്. കാര്യം നിങ്ങളുടെ മരുമകൻ എന്ന് പറയുമ്പോഴേക്കും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങളുടെ മകൻ എന്ന് പറയുമ്പോൾ മകൻ ആണുങ്ങളോടാണ് താല്പര്യം. അപ്പം നിങ്ങൾക്കത് പറയുമ്പോഴേക്കും മകൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്താണ്. പക്ഷേ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ
കണ്ടും അനുഭവിച്ചും കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്കും മരുമകൻ അസറ്റ് തന്നെയാണെന്ന്. അപ്പം നിങ്ങൾ മരുമകനെ സ്നേഹിക്കാൻ തുടങ്ങി, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി. അവസാനം നിങ്ങൾക്ക് കളത്തരങ്ങളെല്ലാം മനസ്സിലായി, പിന്നെ മകൻ്റെ സ്വഭാവം അവൻ്റെ ജീവിതമൊക്കെ മനസ്സിലായി. എല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും മകൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതൊന്നും അറിയുകയില്ല. അവർ ഭർത്താവിനെ ഭയങ്കരമായി സ്നേഹിച്ച് ഒരു കുട്ടിയൊക്കെ ആയി എല്ലാം സുഖകരമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നിങ്ങൾ തീരുമാനം എടുത്തതുപോലെ നിങ്ങൾ മൂന്ന് പേരും കൂടി വളരെ വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകില്ല. കാര്യം ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലിൽ കിടക്കാന്നാണല്ലോ. പക്ഷേ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും പാർട്ട്നേഴ്സ് ഉള്ളപ്പോൾ ഇങ്ങനെ വൃത്തത്തിൽ എല്ലാവരും കൂടെ നടന്ന് തുള്ളി കഴിയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ പോലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ വിദ്വേഷവും വഴക്കൊക്കെ ഉണ്ടാകാനിടയായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മകളറിയും അല്ലെങ്കിൽ നാട്ടുകാരറിയും ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കരാറുണ്ടെങ്കിൽ അത്രത്തോളം ശ്രദ്ധയോടുകൂടി ഇരുന്ന് വളരെ മനപ്പൊരുത്തത്തോടുകൂടി നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ സീക്രട്ടായിട്ട് നിങ്ങൾ മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയേക്കും. പക്ഷേ അതല്ല, നിങ്ങൾ മതിമറന്ന ഏതെങ്കിലും രീതിയിൽ പോവുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തവും പ്രശ്നമാകും. അപ്പോൾ ഇതിൽ നിന്ന് മാറി എല്ലാവരും നല്ലൊരു ജീവിതം നയിക്കണമെന്നേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളെല്ലാവരും കൂടി നല്ല രീതിയിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിലും നന്നായിട്ട് മാനേജ് ചെയ്യൂ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാര്യം ഇപ്പോൾ നിങ്ങളെ നിയന്ത്രിക്കാനുള്ള താക്കോളും നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സൗന്ദര്യമുള്ളൊരു പുരുഷന് വേണ്ടിയിട്ട് ആണും പെണ്ണും എല്ലാം കൂടെ വട്ടം കറങ്ങുന്ന ഒരു ലോകം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് അത്ഭുതമൊന്നുമല്ല. പണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു അതിശയോക്തി. ഇതൊക്കെ വലിയ കാര്യമല്ല എങ്കിൽ കൂടിയും കുടുംബത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തരികിടകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാറുണ്ട്. ഇപ്പം എന്താ ഞാൻ ഉപദേശിക്കുക?